Hi friends, ellavarkkum R4 Estate-ilekku swagatham. KFC chicken ready aakkanayi njan da ivide chicken ellam kazhugi vruthiyaakkiya shesham da idupole onnu varanju ready aakki eduthu vechittundu. ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാലയൊന്ന് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദ, അതിനുശേഷം ഒരു അര കപ്പ് അരിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, അധികം മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, അര സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഈ പൊടിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പൊടിയിലേ ചിക്കൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ പൊടിയിൽ നമ്മൾ ചിക്കൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മുട്ട പൊട്ടിച്ചത് ചേർക്കുകയാണ്. രണ്ട് മുട്ട പൊട്ടിച്ചത് ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തു. അതിനുശേഷം ഒരു സബോള നന്നായിട്ടൊന്ന് അരച്ചെടുത്തതുണ്ട്, ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങാ നീര് കൂടി ചേർക്കുന്നുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു വെള്ളമൊന്നുമില്ലാത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. പീസുകളെല്ലാം പറക്കി മാറ്റി മാറ്റി ഇപ്പോൾ നമുക്കിതൊരു രണ്ട് മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം, മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അതിൽ. ഇനി നമുക്കിതുപോലെ ദാ ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് ഞാനിവിടെ ഒരു അല്പം അവല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ അവലയിൽ ഇങ്ങനെയൊന്ന് മുക്കിയെടുക്കാം. ആ KFCD ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അവലിന് പകരം ഓട്സ് വേണമെങ്കിൽ നമുക്ക് ഓട്സ് ഉപയോഗിക്കാം, അതല്ല പൊടികൾ തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാനിതാ ഇത് ഇങ്ങനെയൊന്നും മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിടരുത്, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമുക്കിത് ബാക്കിയുള്ള കൂടെയൊക്കെ ഇതുപോലെ ഒന്ന് പുരട്ടി നന്നായിട്ടൊന്ന് വറുത്ത് പോരാം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി KFC ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു നല്ലൊരു ടെക്സ്ചറൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി KFC ചിക്കൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതുമാണ്. അടുത്തൊരു സൂപ്പർ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.